الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും അവനെ സൂക്ഷിക്കണമെന്നും ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിക സമൂഹത്തിൽ ജനിക്കാനും ജീവിക്കാനും അവസരം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ദീനിൽ, ഇസ്ലാമിക സമൂഹത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്കാരവും അതിൻ്റെ വിധിവിലക്കുകളും വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കുന്ന കേരളീയ സമൂഹത്തിൽ ജനിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ളവരും ആണ് നമ്മളെല്ലാവരും. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുകയും അതേസമയം തന്നെ സഹോദര സമുദായങ്ങളുമായി സമാധാനപരമായി സഹവർത്തിക്കുകയും ചെയ്യുന്നതിൽ ലോക മുസ്ലിങ്ങളുടെ
മുമ്പിൽ നടക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗമാണ് കേരളീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തുടനീളം സഞ്ചരിച്ചാലും ഇത്തരം ഒരു സമൂഹത്തെ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ ഇത്രമാത്രം ദീനിനെ മുറുകെ പിടിക്കുകയും ഇത്രമാത്രം സമാധാനപരമായി ഇതര സമൂഹങ്ങളോട് സഹവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ കേരളീയ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവപ്പെട്ട ആലോചനകൾ വിവിധ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് ചിന്തകന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്ലാം കേരളക്കരയിൽ കടന്നു വന്നിട്ടുള്ളത് കച്ചവടക്കാരിലൂടെയാണ് എന്നുള്ളതാണ്. വലിയ പണ്ഡിതന്മാരിലൂടെയല്ല, രാജാക്കന്മാരിലൂടെയല്ല, സൂഫി വര്യന്മാരിലൂടെ പോലുമല്ല, മറിച്ച് സാധാരണക്കാരായ കച്ചവടക്കാരിലൂടെയാണ് ദീനുൽ ഇസ്ലാം കേരളീയ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കച്ചവടക്കാർക്ക് അവരുടെ ജോലിയും അവരുടെ സാഹചര്യവും ഉണ്ടാക്കി തീർക്കുന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ സ്വഭാവ ഗുണങ്ങളെയാണ് മുസ്ലിങ്ങളിൽ കേരളീയ സമൂഹത്തിന് പ്രധാനമായും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കച്ചവടക്കാരൻ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, വാങ്ങുക മാത്രവുമല്ല ചെയ്യുന്നത്, അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, വാങ്ങുകയും ചെയ്യുന്നുണ്ട്, അഥവാ കൊള്ള കൊടുക്കുകൾ നടക്കുന്നുണ്ട്, ആദാന പ്രദാനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇതാണ് കച്ചവടക്കാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവൻ കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ആദാന പ്രദാന രീതി, ഈ കൊള്ള കൊടുക്കുകളുടെ സംസ്കാരം കച്ചവടക്കാരൻ അവന്റെ നിർബന്ധിതാവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. അതോടൊപ്പം തന്നെ കച്ചവടക്കാരൻ തന്റെ കക്ഷികളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ ബാധ്യസ്ഥനാണ്. അയാളുടെ ഏറ്റവും നല്ല സ്വഭാവം എന്താണോ ആ സ്വഭാവമാണ് അയാൾ തന്റെ കക്ഷികളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമേ കക്ഷികളെ കച്ചവടത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് സ്വഭാവദൂഷ്യങ്ങളുള്ളവരാണെങ്കിലും ആ സ്വഭാവദൂഷ്യങ്ങളെല്ലാം കച്ചവടത്തിന്റെ സന്ദർഭത്തിൽ അയാൾ മറച്ചുവെച്ചേ പറ്റൂ. എന്നിട്ട് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സ്വഭാവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചേ പറ്റൂ. അങ്ങനെയുള്ള നിരന്തരമായ നിലപാടുകളിൽ നിലപാടുകൾ നന്മ പ്രകാശിപ്പിക്കാനുള്ള ഒരു സംസ്കാരം കച്ചവടക്കാരന് നൽകുന്നുണ്ട്. കച്ചവടക്കാരൻ ചെയ്യുന്ന മറ്റൊരു കാര്യം, തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ എന്താണോ, തൻ്റെ കയ്യിലുള്ള ചരക്കുകൾ എന്താണോ, അവയെ സംബന്ധിച്ച് പഠിക്കുകയും അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും മനസ്സിലാക്കുകയും എന്നിട്ട് മനോഹരമായി അത് കക്ഷികളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ള നിലയ്ക്ക്, മാർക്കറ്റിംഗിനുള്ള വഴി എന്നുള്ള നിലയ്ക്ക് അയാൾ അത് ചെയ്തേ പറ്റൂ. ഇങ്ങനെ വിശിഷ്ടമായ സ്വഭാവഗുണങ്ങളും തങ്ങളുടെ കയ്യിലുള്ള സാധനത്തെ മറ്റുള്ളവരുടെ മുമ്പേ മനോഹരമായി അവതരിപ്പിക്കാനുള്ള കഴിവും
ആദാന പ്രദാനങ്ങളുടേതായ ഒരു രീതിയും കച്ചവടക്കാരൻ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കച്ചവടക്കാരനെ ആളുകൾ ഇഷ്ടപ്പെടാൻ നിർബന്ധിതരായിരിക്കും. ഇങ്ങനെയുള്ള കച്ചവടക്കാരിലൂടെയാണ് ദീനുൽ ഇസ്ലാം കേരളീയ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരനും പ്രഭുക്കളും രാജാക്കന്മാരുമടക്കം മുസ്ലിം സമൂഹത്തെയും ഇസ്ലാമിക ആദർശത്തെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, സംസ്കാരങ്ങളുടെ ആദാന പ്രദാനങ്ങൾക്കിടയിൽ, കൊള്ളക്കൊടുക്കുകൾക്കിടയിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഇസ്ലാമിക സമൂഹത്തിൻ്റെയും രീതികൾ പലതും ഒന്നായിത്തീരുകയും ചെയ്തു. ആദർശവുമായി ഏറ്റുമുട്ടാത്ത, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംസ്കാരവുമായി ഏറ്റുമുട്ടാത്ത വിഷയങ്ങളിലെല്ലാം തന്നെ കേരളീയ സമൂഹത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുവാൻ ദൂരദിക്കുകളിൽ നിന്നും വന്ന അറബികളായ കച്ചവടക്കാർക്ക് സാധ്യമാവുകയുണ്ടായി. അതുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക്, കേരളത്തിൽ മുസ്ലിങ്ങൾക്കൊരു ഭാഷയും ഹിന്ദുക്കൾക്ക് മറ്റൊരു ഭാഷയുമില്ല. എല്ലാ സമൂഹത്തിനുമുള്ളത് ഒരേ ഭാഷയാണ്. മുസ്ലിങ്ങൾക്കൊരു പ്രത്യേകമായ വേഷവിധാനവും ഹിന്ദുക്കൾക്ക് പ്രത്യേകമായ ഒരു വേഷവിധാനവുമില്ല. എല്ലാവർക്കുമുള്ളത് ഒരേ വേഷവിധാനമാണ്. അപ്പോൾ ഒരേ ഭാഷ സംസാരിക്കുകയും ഒരേ വേഷം ധരിക്കുകയും ഒരേ ഭക്ഷണം കഴിക്കുകയും ഒരേ വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറിലുള്ള രണ്ട് മതവിഭാഗങ്ങളുമായി ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിക്കുന്നു എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇതിൽ ഗുണത്തിൻ്റെ അംശങ്ങളുള്ളതുപോലെ ദോഷത്തിൻ്റെ അംശങ്ങളും ഉണ്ടാകാം. എങ്കിൽ പോലും മികച്ചു നിൽക്കുന്നത് ഗുണത്തിൻ്റെ അംശങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് ചരിത്രത്തെ പഠിക്കുമ്പോൾ വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള വളരെ ഗൗരവപൂർണമായ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ പോലും കേരളത്തിലെ സമൂഹം വർഗീയ ധ്രുവീകരണമില്ലാതെ ഒരു പരിധിവരെ പിടിച്ചു നിന്നിട്ടുള്ളൂ. 1800കളുടെ അവസാനത്തിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി വമ്പിച്ച ശ്രമം ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെ ഫലമായി ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങൾ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി ജന്മമെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം ഈ വർഗീയ ധ്രുവീകരണത്തെ കേരളക്കരയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം സമൂഹവും ഹിന്ദു സമൂഹവും തമ്മിൽ നിലനിന്നിട്ടുള്ള ബന്ധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1920കളുടെ ആദ്യത്തിൽ മലബാർ കലാപം എന്ന പേരിൽ ഒരു കലാപം അരങ്ങേറി. ആ കലാപത്തിന് പല ഘടകങ്ങളുമുണ്ടെങ്കിലും അതിൽ ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിൻ്റേതായ ഒരു ഘടകവും കൂടി ഉണ്ടായിരുന്നു. അത് മാത്രമായിരുന്നില്ല അത്. പക്ഷേ തൊട്ടുടനെ തന്നെ സ്വാതന്ത്ര്യസമരം വീണ്ടും ശക്തിപ്പെടുകയും സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് അടിക്കുകയും ചെയ്തപ്പോൾ മലബാർ കലാപം മൂലമുണ്ടായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിൻ്റെ പാടുകളെപ്പോലും മായ്ച്ചു കളയാൻ അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീടും കേരളീയ സമൂഹം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സമൂഹമായിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്ലാം ഇന്ത്യയിൽ കടന്നു വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേരളത്തിൽ കടന്നു വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കച്ചവടക്കാരിലൂടെ കടന്നു വന്നതുകൊണ്ടുള്ള കൊള്ളക്കെടുക്കുകളുടെയും ആദാന പ്രദാനങ്ങളുടെയും രീതികളിലൂടെ വളർന്നു വന്നിട്ടുള്ള ആ സൗഹാർദ്ദം ഇന്നും കേരളക്കരയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സൗഹാർദ്ദം നിലനിൽക്കുകയാണോ വേണ്ടത്, ആ സൗഹാർദ്ദത്തിന് പോറലേൽക്കുകയാണോ വേണ്ടത് എന്ന ഒരു ചിന്ത സ്വാഭാവികമാണ്. എന്തിലാണ് ഇസ്ലാമിൻ്റെ താൽപ്പര്യം കുടികൊള്ളുന്നത്,
എന്തിലാണ് മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യം കുടികൊള്ളുന്നത്? ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും താല്പര്യം കുടികൊള്ളുന്നത് ഈ സൗഹാർദ്ദം നിലനിൽക്കുന്നതിൽ തന്നെയാണ് എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആരും അഭിപ്രായപ്പെടും. ഈ സൗഹാർദ്ദം നിലനിൽക്കുന്നതിൽ തന്നെയാണ് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും നന്മ കുടികൊള്ളുന്നത്. കാരണം കേരളത്തിൽ പ്രധാനമായും 5 ഘടകങ്ങളായിട്ടാണ് സമൂഹങ്ങളുടെ കിടപ്പ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം മുസ്ലിങ്ങൾ തന്നെയാണ്. 10-24-26 വരെ ശതമാനം വരുന്നത്. 19% വരുന്ന ക്രൈസ്തവരാണ് രണ്ടാമത്തെ വിഭാഗം. ബാക്കി വരുന്ന ഹൈന്ദവർ, ഉന്നത കുലജാതർ എന്നും ദലിതർ എന്നും മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങൾ അഥവാ ഈഴവർ പോലുള്ളവർ എന്നുമൊക്കെ 3 ഭാഗങ്ങളായി വേർതിരിഞ്ഞിട്ടാണുള്ളത്. അപ്പൊ മൊത്തം 5 ഭാഗം. ഈ 5 ഭാഗത്തിൽ ഒരു ഭാഗമാണ് മുസ്ലിങ്ങൾ. ഈ മുസ്ലിങ്ങൾ ഇതര ജനവിഭാഗങ്ങളുമായി കലഹിക്കാൻ നിന്നാൽ, അവരിൽ നിന്ന് വേർപിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചാൽ, ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങളും നമ്മുടെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്നതിനായിരിക്കും അത് കാരണമായി തീരുക. അതുകൊണ്ട് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും നന്മ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സൗഹാർദ്ദം നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഖുതുബയിൽ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്ലിം സമൂഹമുണ്ടല്ലോ 10-24%, 26% എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, അത്രയും ശതമാനം വരുന്ന മുസ്ലിങ്ങൾ, ഈ മുസ്ലിങ്ങൾ എന്തു നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ആ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഇസ്ലാമിന്റെ ആദർശത്തെ സ്വയം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇസ്ലാമിക ആദർശം വിശുദ്ധമായിട്ടുള്ള ഒരാദർശമാണ്, പവിത്രമായിട്ടുള്ള ഒരാദർശം. ആ ആദർശം ഒരാൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അയാൾ വിശുദ്ധനായിത്തീരുകയാണ്. അയാൾ വിശുദ്ധനായിത്തീരുക മാത്രമല്ല, അയാൾ ഒരു വിപ്ലവകാരി കൂടി ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അയാൾ വിപ്ലവകാരിയായിത്തീരും. ആ ഇസ്ലാമിക ആദർശത്തെ സ്വയം സ്വീകരിക്കുകയും ആ ഇസ്ലാമിക ആദർശത്തിൽ ഇസ്തിഖാമത്ത് പുലർത്തുകയും ഇസ്ലാമിക ആദർശത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രകാശിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ആ ആദർശത്തെ എത്തിച്ചു കൊടുക്കുകയും ആ ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് മുസ്ലിം സമൂഹത്തിന് ഈ പൊതുസമൂഹത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യം. ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ അവരിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ഒരുപക്ഷേ ഷാഫികളും അനഫികളും ഉണ്ടാകും, ഹംബലികളും മാലികികളും ഉണ്ടാകും, ഈ 4 വിഭാഗത്തിലും പെടാത്ത സലഫികളുണ്ടാകും, ഒറ്റപ്പെട്ട് ജാഫരി മദ്ഹബോ അതുപോലുള്ള മദ്ഹബുകളോ സ്വീകരിക്കുന്ന ആളുകളും ഉണ്ടായേക്കും. അപ്പൊ മദ്ഹബുപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം സഹാബികളുടെ കാലത്തും താബിഈകളുടെ കാലത്തും താബിഈകളുടെ കാലത്തും ഈ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ ഭേദങ്ങൾക്ക് പിന്നീട് സംഘടനാ രൂപം കൈവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്ത സംഘടനകൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന വിഷയത്തിലും അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ദേശീയധാരയിൽ ലയിച്ചു ചേരുകയാണോ വേണ്ടത്, മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വാങ്ങുകയാണോ വേണ്ടത്, കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ വേണ്ടത്, സോഷ്യലിസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധന കർത്തവ്യത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെക്കുകയാണോ വേണ്ടത് എന്നൊക്കെയുള്ള അഭിപ്രായ ഭേദങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം അഭിപ്രായ ഭേദങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ അഭിപ്രായ ഭേദങ്ങൾ നിലനിൽക്കെ തന്നെ ഇവർക്കിടയിൽ ഒരു സമാധാനപരമായ ഒരു സഹവർത്തിത്വം മുസ്ലിം സംഘടനകൾക്കിടയിലും
മുസ്ലിം പാർട്ടികൾക്കിടയിലും സമാധാനപരമായ ഒരു സഹവർത്തിത്വം ഉണ്ടാകേണ്ടതുണ്ട്. പരസ്യമായിട്ടുള്ള കരിവാരി തേക്കലുകളും ചെളിവാരി എറിയലുകളും അവസാനിക്കേണ്ടതായിട്ടുണ്ട്. പരസ്പരമുള്ള ഒരു പെരുമാറ്റ ചട്ടം ഉണ്ടായിത്തീരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ ഐക്യപ്പെട്ട് നിൽക്കാനും ഒരേ വേദിയിൽ അണിനിരക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്വയെ സംബന്ധിച്ച് ഉപദേശിച്ച കൂട്ടത്തിലാണ് ഈ ഐക്യത്തെ സംബന്ധിച്ചും ഉപദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വ അന്തും മുസ്ലിമൂൻ, ഒരിക്കലും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അത് പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു വിശദാംശം എന്നുള്ള നിലക്കാണ് എന്ന് തോന്നും, അല്ലാഹു പറയുകയാണ് വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം. വലാ തഫറഖു, ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം. ഇത് കുന്തും അഴുതാ അൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നില്ലേ? മദീനയിലെ ഇസ്ലാമിക സമൂഹത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ഈ വർത്തമാനം പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ഇറങ്ങുമ്പോഴുള്ള പ്രഥമ സംബോധിതർ മദീനയിലുള്ള മുസ്ലിങ്ങളായിരുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങളായി പരസ്പരം തല്ലുകയായിരുന്നില്ലേ? നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ നിങ്ങൾ ഒരുമിച്ചുകൂടി ഐക്യപ്പെട്ടു എന്നുള്ളത്, ഒരു നേതൃത്വത്തിന് കീഴിൽ വന്നു എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമല്ലേ? ആ അനുഗ്രഹം നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പള്ളിയിൽ ഒരേ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾ, നമ്മൾ എല്ലാവരും അഭിമാനിക്കുന്നു, നമ്മൾ മുസ്ലിങ്ങളാണ്, അല്ലാഹുവിന്റെ ദീലിനാണ്, ഉലായിക അലാ ഹുദമ്മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലാണ്, അതുകൊണ്ട് തന്നെ വിജയികളുമാണ് എന്ന് നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. പക്ഷെ ദീനുൽ ഇസ്ലാം ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു? ഉമർ ഖാദി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അയാ ഫാഹിറം ബിൻ നിസബി കൈഫത്ത ഫാഹുറു അലാ കുന്ത മിൻ ഖബ്ലു തീയൻ വനായരു, തറവാടിത്തത്തിന്റെ പേരിൽ പെരുമ നടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ, എന്തിനാണ് ഈ അഹന്ത നടിക്കുന്നത്? നീ തീയനും നായരുമായിരുന്നില്ലേ? കണക്കനും ചെറുമനുമായിരുന്നില്ലേ? നീ നമ്പൂതിരിയായിരുന്നില്ലേ? കള്ളാടിയായിരുന്നില്ലേ? അങ്ങനെ വ്യത്യസ്തങ്ങളായ ജാതികളിൽ ജീവിച്ചിരിക്കുന്ന നിന്നെ ഒരു സമൂഹമാക്കി മാറ്റിയത്, ഒരൊറ്റ ഉമ്മത്തായി പരിവർത്തിപ്പിച്ചിട്ടുള്ളത്, ഒരേ നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് എന്ന് നമ്മളും ചിലപ്പോൾ ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ്. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, ഉച്ചനീചത്വം കൽപ്പിക്കപ്പെട്ടിരുന്ന ജാതീയ സമൂഹങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള നിങ്ങളെ, അലാ ശഫാ ഹുഫ്രത് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല യോജിപ്പുണ്ടാക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അവന്റെ അനുഗ്രഹം കാരണം നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീർന്നു. ഇത് പറയുമ്പോ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവില്ല, മനുഷ്യൻ എങ്ങനെ ജനിച്ചു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന സങ്കല്പം എന്താണ്? ചിലർ ദൈവത്തിന്റെ തലയിൽ നിന്നുണ്ടാകുന്നു, ചിലർ ഉടലിൽ നിന്നുണ്ടാകുന്നു, ചിലർ തുടയിൽ നിന്നുണ്ടാകുന്നു, ചിലർ പാദത്തിൽ നിന്നുണ്ടാകുന്നു. എന്നാൽ ചിലരെ ദൈവം തന്നെ പടച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. അവരാണ് പാഞ്ചവന്മാർ എന്ന് പറയുന്നത്, ദലിതർ എന്ന് പറയുന്നത്, അവർണർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സങ്കല്പം വെച്ചു പുലർത്തുകയും ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ ജാതികളായി പിരിഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്ന നിങ്ങളെ പരസ്പരം സഹോദരന്മാരാക്കി. സഹ ഉദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരേ ഉദരത്തിൽ നിന്നുള്ളവർ, ഏകോദര സഹോദരന്മാർ, ഏകോദര സഹോദരന്മാരാക്കി നിങ്ങളെ മാറ്റിയിട്ടുള്ളത് ആരാണ്? അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ മറക്കരുത്, ആ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ മറക്കരുത്. വകുന്തും അലാ ശഫാ ഹുഫ്രതിൻ മിനന്നാരി ഫഅൻഖദകും മിൻഹാ. നിങ്ങൾ നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു, ആ നരകക്കുണ്ടിന്റെ വക്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ രക്ഷിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെ വ്യത്യസ്ത ജാതീയ സമൂഹങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുത്ത്, വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നും വർഗങ്ങളിൽ നിന്നും നിങ്ങളെ അടർത്തിയെടുത്ത് ഒരൊറ്റ ഉമ്മത്തിന് താഴെ കൊണ്ടുവരികയും ഏകോദര സഹോദരന്മാർ എന്നുള്ള ഒരു ഭാവം നിങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ട് ആ അനുഗ്രഹത്തെ മുഴുവൻ മറന്നുകളഞ്ഞ് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ കയറി നിങ്ങൾ നിന്ന് വ്യത്യസ്ത ജാതികളെപ്പോലെ നിങ്ങൾ പരസ്പരം തല്ലുകയാണോ ചെയ്യുന്നത്? അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഒരു പാശത്തെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഫിഖഹിന്റെ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക അഭിപ്രായത്തിലേക്ക് എല്ലാവരും വരണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ നാട്ടിൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഏത് പാർട്ടിയെ പിന്തുണക്കണം, ആരോടൊപ്പം നിൽക്കണം എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവൻ മാറ്റിവെക്കണം എന്നല്ല അപ്പറയുന്നതിനർത്ഥം. മറിച്ച് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുക, അഭിപ്രായ വ്യത്യാസങ്ങളെ വളരെ ക്രിയാത്മകമായി അവതരിപ്പിക്കാൻ കഴിയുക, പരസ്പരം പഴിചാരാത്ത ഒരു നല്ല സമ്പ്രദായം നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക, പൊതു ആവശ്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഒരു വേദിയിൽ യോജിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകുക, ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഒരു നേതൃത്വത്തിന് നിങ്ങൾ അനുസരണം രേഖപ്പെടുത്തുക. ഇതാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ഒന്ന്, ഇതര സമൂഹങ്ങളുമായിട്ടുള്ള സമാധാനപരമായ സഹവർത്തിത്വം. രണ്ടാമത്തേത്, മുസ്ലിം സമൂഹത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിലുള്ള കൂട്ടായ്മയും അതുപോലെ തന്നെ ഏകീകരണവും. ഈ രണ്ട് പോയിന്റുകൾ ഇന്ന് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വഭാവത്തിൽ തന്നെ ഈ സമൂഹത്തിന് മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.